അയ്യോ മണവാട്ടി വിളച്ചു പോയേ മണവാട്ടിയുടെ പകുതി കാണാനില്ല. പരിപാടി ഉണ്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പരിപാടികളെ ചിക്കൻ മസാല ഇവിടെ സെറ്റ് ആക്കിയെടുക്കാം. ഞാൻ മസാല ഒക്കെ സെറ്റ് ആക്കി തരാം. നമുക്ക് നമ്മുടെ ചിക്കൻ നല്ല വരഞ്ഞ നല്ല വരയാക്കി കുട്ടപ്പനാക്കി എടുക്കാൻ കല്യാണത്തിനോട് ലുക്കാക്കി എടുക്കാനാണ്. അത് നല്ല അജാറ് മുജാറ് വരയൊക്കെ അങ്ങോട്ട് ഇട്ടോ, പൊളപ്പം വര അങ്ങോട്ട് ഇട്ടോ, മസാല ഒക്കെ അങ്ങോട്ട് ഇറങ്ങി കയറി അങ്ങോട്ട് പിടിക്കണവനാ. അതെ, നമ്മുടെ ചിക്കനുള്ള മസാല കൂട്ടിയെടുക്കട്ടെ. തൈര് ഇട്ട് കൊടുക്കാം നമുക്ക്, കട്ടത്തൈര്, കാശ്മീരി ചില്ലിപ്പൊടി, നല്ല കട്ടപ്പൊടി അങ്ങോട്ട് തട്ടി അങ്ങോട്ട് കൊടുക്ക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്ക ടാ. ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്ക ടാ. ഒത്തിരി കത്തി കൂട്ടാ കേട്ടോ കേട്ടോ. ടൊമാറ്റോ ചില്ലി പേസ്റ്റ് കുറച്ച് അധികം കിട്ടോ, ഒന്നും കുറക്കണ്ട. അതെ, ചിക്കൻ കബാബ് മസാല, ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കേറ്റണം അങ്ങടെ. ഏഴു മല്ലപ്പൂഞ്ചോല ഹൊയ് 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 പുത്തഞ്ഞാറ്റുവേല കൊഞ്ചടി 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 നാട്ടുമൊക്കെ ഹൊയ് ഹൊയ് ഇവിടെ മസാല ഇവിടെ സുന്ദരിയാക്കി എടുത്തുണ്ട്, കല്യാണ പെണ്ണിനെ പോലെയൊക്കെ എടുത്തുണ്ട്. ഇവിടെ നമുക്കേ കുറച്ചു നേരം അങ്ങനെ റെസ്റ്റ് നോക്കാം. ഇതിക്കെട്ടാണ് പിടിക്കെട്ടാണ് അവള്. നമ്മുടെ മണവാട്ടിനെ ചുട്ടെടുക്കാനുള്ള കല്ല് റെഡിയാക്കി എടുക്കട്ടാ നമുക്ക്. ഇതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണത്. അത് നമ്മൾ ചിരട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. നേരെ വിളിച്ച് നമുക്ക് തീയ കണ്ട എത്തിച്ചു കൊടുക്കാം. ഓ, കത്തിയിലല്ല തുടക്കത്തിലെ പാളിച്ച് വേണം മണവാട്ടി. നമ്മുടെ മണവാട്ടി ചിക്കനും മസാല ഒക്കെ തേച്ചല്ല റെഡിയാക്കി നിർത്തിണ്ട്. അപ്പൊ ഇവക്ക് ഒന്നും കൂടി ഒന്ന് അണിയിച്ചൊരുക്കണം. അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റാ. ഇത് കണ്ടോ, കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കോഴിമുട്ട അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് റൈസിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മണവാട്ടിനെ കെട്ടിത്തൂക്കാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മ നമ്മുടെ മണവാട്ടിനെ അങ്ങനെ ഇറക്കി കൊടുക്ക കേട്ടാ. ഇറങ്ങ മണവാട്ടി. അപ്പൊ മച്ചമ്മരെ, ഇതേ നമ്മുടെ മണവാട്ടിനെ പെട്ടിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് നേരെ ഇവിടെ കുഴിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്ക കേട്ടാ. ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. ഇത്തിരി കല്ല് പിടിക്കണ്ടേ സാറ, നമുക്ക് ഇത്തിരി എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക. കത്തട്ടെ അവനാട് മണവാട്ടി ചിക്കന അമ്മ മണിയറയിലേക്ക് കയറ്റി വിട്ടേക്കണേ. മണിയറയിലിരുന്ന് സെറ്റായി വരട്ടെ അവള്, എന്നിട്ട് നമുക്ക് കാണാം. റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇത് കഴിഞ്ഞ മണവാട്ടിടാ, അതിരാത്രിയാണ്. എന്ത് കഴിഞ്ഞ മണവാട്ടി ചിക്കൻ ഇത്തിരി ഇടങ്ങിയാണ് മണവാട്ടിയാണെന്ന് തോന്നുന്നു. അച്ഛനൊരു പണിയത് നിങ്ങളുടെ രണ്ട് വീശി വീശി കൊറേ നേരം ഞാൻ വീശണ്. പോക, കൊതിച്ച് പോയി കണ്ടു കണ്ടു പോയി. ഓ, രക്ഷയില്ലടാ മണവാട്ടി ചിക്കൻ. ഇവിടെ എങ്ങനെ മണവാട്ടി ഇത്തിരി മുറ്റാണെന്നാ തോന്നണത്. നമ്മുടെ മണവാട്ടി എന്തായാലും നോക്കിയാല, മണവാട്ടിനെ പൊക്കിയാല. മണവാട്ടീനെ മണിയറയിലേക്ക് വിട്ടിട്ട് കൊറേ നേരമായി, എന്തായാലും നോക്കാം നമുക്ക്.
അയ്യോ മണവാട്ടി വിളച്ചു പോയേ മണവാട്ടിയുടെ അയ്യോ അത്രയും മണവാട്ടി അടിയിക്കടപ്പന്റെ പകുതി മച്ചപ്പാടെ ഞങ്ങളെ മണവാട്ടി പകുതി അടിയിക്കടങ്ങനെയാണ് ഞാൻ ജ്യൂസിൽ അങ്ങടെ സെറ്റായി കിടപ്പുണ്ടോള് അവളങ്ങനെ പൊക്കി നോക്കാൻ മച്ചമാരെ നമ്മടെ മണവാട്ടിനെ ഒരുമാതിരി അണീച്ചൊരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇടക്ക് വെച്ചൊന്ന് മണവാട്ടി ഒന്ന് പണി പാളി ഞങ്ങളുടെ അവിടെ മാറ്റി വിളിച്ചു പോയി എന്തായാലും കോപ്പയില് വന്ന് സെറ്റാക്കി തിരിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അവളെ അപ്പൊ നമുക്ക് ആളെ അങ്ങോട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ ഇച്ചിരി സോസും കൊടുക്ക് സോസ് എടുത്ത് റെഡി റെഡി ആക്കി വെച്ചേക്കണേ ഇത് കണ്ടാ ഇത് കണ്ടതേ വെന്തല്ല ഓ അടിപൊളി കണ്ടല്ല അടാറ് സോസിൽ ആദ്യം മുക്കി ഇങ്ങനെ പൊളിച്ചിങ് എടുത്തിട്ട് സോസും കൂട്ടിയെടുത്ത് ഡ്രൈ ആയി ടൈപ്പ് ചെയ്തല്ലേ അതിന് വഴിയുണ്ട് ഡ്രൈ ഇല്ലാത്ത എപ്പിസോഡ് ഉണ്ട് വെള്ളത്തിൽ പോയ നല്ല അടാറ് സാധനം നല്ല വെന്തല ജ്യൂസി ആയിട്ടിരിക്കും അപ്പൊ ഇതിന്റെ പ്രത്യേകത അറിയോ ഡ്രൈക്ക് ഡ്രൈ ഉണ്ട് ജ്യൂസിക്ക് ജ്യൂസി ഉണ്ട് ഡ്രൈ തിന്നോ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ അല്ല മണാട്ടറ അകത്തുള്ള നിധി അങ്ങോട്ട് കൂട്ടി പുറത്തേക്ക് ഇട് മണാട്ടിയുടെ നിധി എന്നാ പുറത്തേക്ക് ഇട്ടേക്കാലേ ആ ഇവിടെ നിന്ന് കഴിച്ചു നോക്കാല മണവാട്ടിക്കകത്ത് മസാല ഫില്ല് ചെയ്തിട്ടുണ്ട് നിധിയാട്ടി മുട്ട മാത്രമേ കിട്ടിയുള്ളൂ നിധിയാട്ടി മുട്ട മാത്രമേ കിട്ടിയുള്ളൂ വച്ചാമാരെ ബാക്കിയൊക്കെ പോയി മോട്ടയാക്കി മോട്ടയാ കിട്ടിയതായല്ല പിന്നെ ചെറുതായിട്ട് ചെറിയൊരു പണി വാലിയിട്ട് ഉണ്ടായിരുന്നു അത് അതെ മണവാട്ടം തൂക്കിട്ടപ്പോഴേ ചിക്കൻ അടന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടന്ന് പോയായിരുന്നു പക്ഷെ വേറെ സീനൊന്നുമില്ല നമുക്കൊക്കെ ഉഷാറായിട്ടുണ്ട് പോയി വെന്നിട്ട് ഒരു ഭാഗം ഡ്രൈ ഒരു ഭാഗം ജ്യൂസ് ആയിട്ട് കിട്ടിയത് വെന്തല്ല ഉഷാറായിട്ടാണ് വെന്തേക്കണതുണ്ടാവും നല്ല സോഫ്റ്റ് ചിക്കൻ എന്നാ പിന്നെ നമുക്ക് നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കാം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു നമ്മടെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ എല്ലാ പണ്ടാരും അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാ പണി പാളണമെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യാ പണി പാളിയ ഒരു കമന്റ് ചെയ്യാ ഞങ്ങളെന്തായാലും ചെറുതായിട്ട് പാളിയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം വരുന്നതായിരിക്കും ബൈ ഫ്രം കൊച്ചിൻ ഫുഡി ബ്രോസ്.